നിങ്ങളുടെ ഫ്ലാറ്റിന് എതിർവശത്ത് ഒരു അപ്പൂപ്പനെയും അമ്മൂമ്മയും കണ്ടായിരുന്നല്ലോ. അവരാ എന്റെ ഫ്ലാറ്റിന്റെ ഓണർ, അവർക്കെന്താ ഇത് കാര്യം? അവരുടെ ഫോൺ നമ്പർ വേണം. അവർക്ക് ഇതുമായിട്ട് എന്താ ബന്ധം? നിങ്ങളുടെ വീട്ടിലെ കോളിംഗ് ബെൽ അടിച്ചപ്പോ നിങ്ങൾക്ക് മുന്നേ കതവ് തുറന്നത് അവരാ. അയ്യേ, വയസ്സായവരല്ലേ, നാട്ടിലാണെങ്കിൽ സീരിയലും കണ്ടോണ്ടിരിക്കും. ഇവിടുത്തെ ആളുകളൊക്കെ പുറത്തെന്താ സംഭവിക്കുന്ന നോക്കി അലർട്ടായിരിക്കും. ആ പെണ്ണിന്റെ കഴുത്തിലുണ്ടായിരുന്ന ടാറ്റു ആ വീട്ടിലെ ചുവരിലുണ്ടായിരുന്നു. കയറി അന്വേഷിച്ചു വന്നവരുടെ കൊലപാതകത്തില് ഇവർക്കും കാര്യമായ പങ്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അതിന് ഞാനത് അവരുടെ ഫോൺ നമ്പറിൽ നിന്ന് ലാസ്റ്റ് ഹാഫ് ആൻ അവറിൽ പോയ കോൾസിന്റെ ഡീറ്റെയിൽസ് എനിക്ക് വേണം. അത് ഈസിയാണ്, പക്ഷേ എമൗണ്ട് കുറച്ചാവും. എന്താ നോക്കുന്നത്? ക്യാഷ് വന്നാൽ ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്യാം, ഇല്ലെങ്കിൽ വിട്ടേരെ. തരാം, ഡു ഇറ്റ്. ഡാനിയ മിൽക്ക്ലേ, അവസാന അരമണിക്കൂറിലെ ഒരേ ഒരു ഔട്ട് ഗോയിങ്ങാ പോയത്, ആ നമ്പർ നിനക്ക് അയച്ചിട്ടുണ്ട്. ഏയ്, ആരോ എന്റെ അക്കൗണ്ടിൽ നിന്ന് 50,000 രൂപ എടുത്ത മെസ്സേജാ വന്നത്. അത് വേറെ ആരുമല്ല, ഞാൻ തന്നെ. എന്താ, നിന്റെ അക്കൗണ്ടിൽ നിന്ന് ആക്ഷൻ കിങ് അർജുൻ തന്നെ പണം എടുക്കണോ? എന്റെ ഫീസ് അഡ്വാൻസ് ആയിട്ട് ഞാൻ തന്നെ എടുത്തതാ. ആ പെണ്ണിൻ നമ്പർ നിനക്ക് അയച്ചിട്ടുണ്ട്, നോക്ക്. അവളെ നമ്പറിൽ നിന്ന് എനിക്ക് കോൾ വരുന്നു. ഹലോ, ഫോൺ നിന്റെ അടുത്ത് നിൽക്കുന്നവന്റെ കൂടെ. എന്താ, എന്നോട് സംസാരിക്കില്ലേ? സ്റ്റൂപ്പിഡ്, ജസ്റ്റ് ഗിവ് ടു ഹിം. ബ്രെയിൻലെസ് ലൂസർ, ഡു വാട്ട് ഐ സേ. നിന്നെ വേണമെന്ന് പറഞ്ഞ് നീ സംസാരിക്കും. ഹലോ കേറ. എന്താ, കാമുകിയെ കൊന്നതിന് പകരം ചോദിക്കാൻ ലണ്ടൻ വരെ വന്നോ നീ? പൊളിറ്റിക്കൽ പവർ, പോലീസ് പവർ എല്ലാം ഉണ്ടായിട്ടും നിന്റെ നാട്ടിൽ വന്ന് ഞാൻ എന്റെ ജോലി പൂർത്തിയാക്കി. ഇതെന്റെ നാടാ, ഇവിടെ നിന്നെ തീർക്കാൻ എനിക്ക് എത്ര നേരം വേണം? ഹീറോയിസം കാണിക്കാതെ പോവാൻ നോക്ക്. ദീപക് മേത്ത എവിടെ? ദീപക് നിന്നെ ദ്രോഹിച്ചവനായിരിക്കും എന്ന് കരുതി ഞാനത് അവനോട് ചെയ്യില്ല. നിന്റെ നമ്പർ കണ്ടുപിടിച്ച് എനിക്ക് നിന്നെ കണ്ടുപിടിക്കാൻ എത്ര നേരം വേണം? ഹ്യൂമൻ കോൾ ട്രാക്കിംഗ്, ഇഡിയറ്റ്. ഈ സിം കാർഡ് ഓടിച്ചു കളഞ്ഞ നീ പിന്നെ എന്തു ചെയ്യും? 10 വർഷം ഈ ലണ്ടനിലെ എല്ലായിടത്തും അലഞ്ഞു തിരിഞ്ഞാലും എന്നെ കണ്ടുപിടിക്കാൻ നിനക്ക് പറ്റില്ല. എന്നെ ഭയന്ന് നിനക്ക് സിം കാർഡ് നശിപ്പിച്ച് രക്ഷപ്പെടാം. എനിക്ക് ഭയമില്ല. 9444131157 എന്റെ നമ്പർ. നാളെ രാവിലെ ട്രഫൽഗാർ സ്ക്വയറിൽ റെഡ് കളർ ടീഷർട്ട് ഇട്ട് നിന്നെയും കാത്തിരിക്കും. എനിക്ക് വിൽ പവർ അല്ലാതെ വേറെ ഒരു പവറും ഇല്ല. ഇത് നിന്റെ നാടെന്ന അഹങ്കാരത്തോടെ പറഞ്ഞല്ലോ. ധൈര്യം ഉണ്ടെങ്കിൽ വാ. എന്താ അവള് പറഞ്ഞേ? എന്നോടൊപ്പം എന്റെ കൂടെ നിൽക്കുന്നവനെയും കൊല്ലുമെന്ന് പറഞ്ഞു. ഞാനല്ലേ നിന്റെ കൂടെ നിൽക്കുന്നത്? ഒരു അമ്മച്ചിയുടെ നമ്പർ ഹാക്ക് ചെയ്തെടുത്തതിന് അവൾ എന്നെ കൊല്ലുമോ? നീ എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും ശരി, എന്നെ രക്ഷിക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്വം, മനസ്സിലായോ? അതിന് ഒരു വഴിയേ ഉള്ളൂ. അതേത് വഴി? ആലോചിച്ചിട്ട് നാളെ പറയാം. അപ്പൊ ഒരടി ഇല്ലാതാണ് എങ്കിൽ ലണ്ടനിൽ വന്നത്? ഇന്ത്യയിൽ നിന്നെ പോലെ ഉള്ളവന്മാർ കാരണം ഞാൻ ഇങ്ങ് വന്നത്. നീ എന്നെ കുഴി ചാടിച്ചല്ലേ? വാങ്ങുന്നതിന്റെ മുഖമല്ല എനിക്കറിയാം, ഇത് വിട്ട് ഇവിടെ വന്ന് നിൽക്കണം. വരാതിരുന്നുണ്ടല്ലോ എല്ലാത്തിന്റെ തലയടിച്ച് പൊട്ടിക്കും ഞാൻ, മനസ്സിലായോ? ദാപിടി, ആണുങ്ങൾക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ, നീ പൊടി. സുഭാഷേ, എല്ലാം കൊടുത്ത് തീർത്ത് കഴിഞ്ഞ് പിന്നൊരു കാര്യം, ഓസിന് കിട്ടിയ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഇവിടുത്തെയും കാര്യം. സാഹിബന്മാർ അത് വാങ്ങിക്കാൻ എന്ത് അടിയും ബഹളമായിരുന്നു അറിയാം? അവരെടുത്ത് ഇരിക്കട്ടെ, നീ മാറ്റി വെച്ച രണ്ട് ടീഷർട്ടില്ലേ, അത് മര്യാദയ്ക്ക് എടുത്തോ. ഇതെങ്ങനെ കണ്ടുപിടിച്ച്? അവന്റെ ഹൈറ്റ് വെച്ച് എവിടെ നോക്കിയാലും കാണാൻ പറ്റുമായിരിക്കും. ഒളിച്ചു വെച്ചത് എടുത്ത് ഇനി എന്ത് ചെയ്യണം? കൊടുത്തിട്ട് വെയിറ്റ് ചെയ്യാം. പറയാം. ആ അതെ.